ഹലോ ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ലീൻ ബേൺ എഞ്ചിൻസ്. ഇങ്ങനൊരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലീൻ ബേൺ എഞ്ചിൻസിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എന്താണ് ലീൻ ബേൺ? മീൻസ് എക്സസ് എയർ വെച്ച് റൺ ചെയ്യുന്ന എഞ്ചിൻ ആണ് ലീൻ ബേൺ എഞ്ചിൻസ്. സോ നമുക്കറിയാം, ലീൻ മിക്സ്ചർ, റിച്ച് മിക്സ്ചർ ആൻഡ് സ്റ്റോഷ്യോമെട്രിക് മിക്സ്ചർ. സ്റ്റോഷ്യോമെട്രിക് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് ഫ്യൂവൽ കത്താൻ വേണ്ടി എക്സാക്ട് എമൗണ്ട് എത്ര എയർ വേണം എന്നുള്ളതിൻ്റെ അളവിനെയാണ് പറഞ്ഞത്. റിച്ച് മിക്സ്ചർ എന്ന് പറയുന്നത് സ്റ്റോഷ്യോമെട്രിക്കിനേക്കാൾ പറയുന്ന ആ എയറിൻ്റെ, നമുക്കൊരു ഗ്യാസോലിനാണെങ്കിൽ അതിന് 14.7:1 ആണ്. അതായത് 14.7 gram ഓഫ് ഓക്സിജൻ അല്ല, 14.7 gram ഓഫ് എയറിന് 1 gram ഓഫ് ഫ്യൂവൽ നമുക്ക് യൂസ് ചെയ്യാം. ഈ 14.7 gram എന്ന് പറഞ്ഞാൽ കുറയുകയാണെങ്കിൽ അതിനെ റിച്ച് മിക്സ്ചർ എന്നും, ഈ 14.7 നിന്ന് കൂടുകയാണെങ്കിൽ അതിനെ ലീൻ മിക്സ്ചർ എന്നും നമുക്ക് പറയാൻ സാധിക്കും. സോ നമ്മുടെ തെർമൽ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, കമ്പ്രഷൻ റേഷ്യോ കൂട്ടിയാലും സ്പെസിഫിക് ഹീറ്റ് റേഷ്യോ കൂട്ടിയാലും ഒരു ഗ്യാസോലിൻ എഞ്ചിൻ്റെ, ഒരു ഓട്ടോ സൈക്കിളിനെ അപേക്ഷിച്ച് റൺ ചെയ്യുന്ന ഒരു എഞ്ചിൻ്റെ തെർമൽ എഫിഷ്യൻസി നമുക്ക് കൂട്ടാൻ സാധിക്കും. So specific heat ratio depends on air content. Means air-ന്റെ എമൗണ്ട് കൂടുതലാണെങ്കിൽ അവിടുത്തെ സ്പെസിഫിക് ഹീറ്റ് റേഷ്യോ, അതായത് ഗാമയും കൂടും. സൊ ഉയർന്ന ഗാമ റേഷ്യോ ഉണ്ടെങ്കിൽ, അതായത് സ്പെസിഫിക് ഹീറ്റ് റേഷ്യോ നമുക്ക് അവൈലബിൾ ആണ് എങ്കിൽ, നമുക്ക് കൂടുതൽ തെർമൽ എഫിഷ്യൻസി പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. വിച്ച് മീൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന എയർ ഫ്യൂൾ മിക്സ്ചർ ലീൻ മിക്സ്ചർ ആണെങ്കിൽ നമുക്ക് കൂടുതൽ തെർമൽ എഫിഷ്യൻസി പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ്സ് വൈ ലീൻ ബേൺ എഞ്ചിൻസ് ആർ ഡെവലപ്ഡ്. What are the advantages and how they work? Lean burn engines എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് പറയാൻ സാധിക്കും. സോ കംപ്ലീറ്റ് കമ്പഷൻ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അച്ചീവ്. കംപ്ലീറ്റ് കമ്പഷൻ എന്ന് പറയുന്നത് കുറച്ച് നമുക്ക് പാടാണ് അച്ചീവ് ചെയ്യാൻ വേണ്ടി. ബിക്കോസ് നമ്മളൊരു നിശ്ചിത എമൗണ്ട് ഓഫ് ഫ്യൂവൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ കമ്പഷൻ ചെയ്യുമ്പോൾ ഡീസലിനെ അനുസരിച്ചിട്ടും എഞ്ചിൻ്റെ സ്പീഡിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തതായും കമ്പഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത്. സോ നമ്മൾ കൊടുക്കുന്ന ഫ്യൂവലിനെ അത്രത്തോളം പൂർണ്ണമായിട്ടും നമുക്ക് വേണ്ട പവർ സ്ട്രോക്ക് പീരീഡിൽ, ആ ഡ്യൂറേഷനിൽ, ആ എക്സ്പാൻഷൻ സ്ട്രോക്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നത് ലിറ്റിൽ ഇമ്പോസിബിൾ തിങ്ക് ആണ്. സോ നമുക്ക് ഇങ്ങനെ നമ്മളൊരു സ്റ്റോഷ്യോമെട്രിക് മിക്സ്ചർ നമ്മൾ പറയുന്നുണ്ട് എങ്കിലും നമുക്ക് മാക്സിമം ഫ്യൂവൽ എഫിഷ്യൻസി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി, അതായത് മാക്സിമം ഫ്യൂവൽ എക്കോണമി പ്രൊവൈഡ് ചെയ്തുകൊണ്ട് മാക്സിമം ഈ എനർജി, ഫ്യൂവലിൻ്റെ എനർജി കണ്ട മാക്സിമം എഫിഷ്യൻ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ അത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള തിങ് ആണ്. ദാറ്റ്സ് വൈ വി ആർ യൂസിങ് റിച്ച് മിക്സ്ചർ. പക്ഷെ റിച്ച് മിക്സ്ചർ, സ്ലൈറ്റ്ലി റിച്ച് മിക്സ്ചർ യൂസ് ചെയ്യാൻ മറ്റൊരു അഡീഷണൽ കാരണം കൊണ്ടുണ്ട്, എമിഷനും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. നമ്മളൊരു പെട്രോൾ എഞ്ചിനാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ പെട്രോൾ എഞ്ചിൻ്റെ സ്റ്റോഷ്യോമെട്രിക് റേഷ്യോ എന്ന് പറയുന്നത് 14.7:1 ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരുന്നു അത്. അതായത് 14.7 gram ഓഫ് എയർ നമുക്ക് ആവശ്യമാണ് 1 gram ഓഫ് ഫ്യൂവൽ ബേൺ ചെയ്യാൻ വേണ്ടി. സോ നമുക്ക് കംപ്ലീറ്റ് കമ്പഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന 1 gram ഓഫ് ഫ്യൂവൽ മാക്സിമം ഫുള്ളായിട്ട് കത്തിത്തീരാൻ പ്രോബിലിറ്റി കുറവാണ്. സോ നമുക്ക് ഇതിനെ പൂർണ്ണമായിട്ടും കത്തിത്തീരാൻ വേണ്ടി, അതായത് നമ്മൾ എത്രത്തോളം ഫ്യൂവലിനെ സപ്ലൈ ചെയ്തു അതിൽ നിന്ന് മാക്സിമം ഹീറ്റ് എനർജി നമുക്ക് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അച്ചീവ് വിത്ത് എ സ്റ്റോഷ്യോമെട്രിക് മിക്സ്ചർ. പക്ഷേ നമ്മൾ അതേസമയം ലീൻ മിക്സ്ചറാണ് യൂട്ടിലൈസ് ചെയ്യുന്നതെങ്കിൽ, നമുക്കറിയാം കമ്പഷൻ നടക്കാൻ വേണ്ടി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഹീറ്റ് ആൻഡ് ഓക്സിജൻ ആണ്. നമുക്ക് കമ്പഷൻ ചെയ്യുമ്പോൾ ഡിസൈൻ ചെയ്യിക്കുന്നത്, നമ്മുടെ എഞ്ചിൻ ഡിസൈൻ ചെയ്യിക്കുന്നത് അതിന് കമ്പഷൻ നടക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് എത്തിക്കുക എന്ന രീതിയിലായിരിക്കും. സോ ഹീറ്റ് നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. സോ നമുക്കിനി വേണ്ടത് ഓക്സിജൻ ആണ്. നമ്മൾ എത്രത്തോളം ഓക്സിജൻ്റെ അവൈലബിൾ, അതായത് എത്രത്തോളം എയറിനെ എഞ്ചിനുള്ളിലേക്ക് ഇൻഡക്ട് ചെയ്യുന്നു, സോ ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ്. എക്സ്പാൻഷൻ സ്ട്രോക്കിൽ നമ്മുടെ ഓക്സിജനുമായിട്ട് സമ്പർക്കത്തിൽ വരുന്ന എല്ലാ ഫ്യൂവലും ബേൺ ചെയ്ത് നമുക്ക് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഈ ഓക്സിജൻ്റെ അവൈലബിലിറ്റി കിട്ടാത്ത ഫ്യൂവൽസാണ് കമ്പഷൻ നടക്കാതെ നമ്മുടെ ഹൈഡ്രോ കാർബൺ എമിഷന് കാരണമാകുന്നത്. പക്ഷേ നമ്മൾ ഇതേ ടൈമിൽ ഒരു ലീൻ മിക്സ്ചറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ലീൻ മിക്സ്ചർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം അതിനകത്ത് എയറിൻ്റെ എമൗണ്ട് കൂടുതലാണ്, വിച്ച് മീൻസ് ഓക്സിജൻ്റെ എമൗണ്ട് അതിനകത്ത് കൂടുതലാണ്. സോ അതിന് നമ്മൾ 1 gram ഓഫ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂൽ ഉണ്ടെങ്കിൽ അതിനകത്ത് 14.7 കൂടുതലായിരിക്കും അതിനകത്ത് എയറിൻ്റെ കണ്ടൻറ്. സോ ഓക്സിജൻ്റെ കണ്ടൻറ്റും അതിന് അധികമാണ്. സോ ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് ഫ്യൂവലിന് അതിന് കൂടുതൽ ഓക്സിജൻ്റെ സാന്നിധ്യത്തിലേക്ക് എത്തുക എന്നത് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള കാര്യമായിരിക്കും. സോ കംപ്ലീറ്റ് കമ്പഷൻ, അതായത് നമ്മൾ എത്രത്തോളം ഫ്യൂവൽ യൂസ് ചെയ്തു അതിൽ നിന്ന് മാക്സിമം ഹീറ്റ് എനർജി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും, വിച്ച് മീൻസ് നമ്മുടെ ഫ്യൂവൽ എക്കണോമി കൂടുതലായിരിക്കും. പക്ഷെ നമുക്ക് പറയാൻ സാധിക്കും, നമുക്ക് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റോഷ്യോമെട്രിക്കിനെക്കാളും അപേക്ഷിച്ച് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പ്രോബബിലിറ്റി കൂടുതൽ സ്ലൈറ്റ്ലി ലീൻ മിക്സ്ചറിനാണ്. പക്ഷേ ലീൻ മിക്സ്ചർ, ലീൻ ബേൺ എഞ്ചിൻസ് യൂസ് ചെയ്യുന്നത് വെറും സ്ലൈറ്റ്ലി ലീൻ മിക്സ്ചറല്ല, വി ക്യാൻ മേക്ക് ഇറ്റ് മോർ ലീൻ.
നമുക്ക് കൂടുതൽ ലീനായിട്ടുള്ള എയർ ഫ്യൂൾ മിക്സർ യൂസ് ചെയ്യാം, വിച്ച് മീൻസ് അവിടുത്തെ ഫ്ലെയിം സ്ട്രെങ്ത് കുറവായിരിക്കും. ഫ്ലെയിം സ്ട്രെങ്ത് മീൻസ് അവിടെ ഫ്ലെയിം കൊഞ്ചിങ് നടക്കാനുള്ള പ്രോബിലിറ്റി കൂടുതലായിരിക്കും. ഫ്ലെയിം കൊഞ്ചിങ് എന്താണെന്ന് അറിയില്ലെങ്കിൽ എൻ്റെ ഫ്ലെയിം കൊഞ്ചിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ കാണുക, ഞാൻ ഓൾറെഡി അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഇതിനെ നമുക്ക് ഫ്യൂവലിൻ്റെ കണ്ടൻറ്റ് അപ്പം ലീൻ ബേൺ എഞ്ചിൻസിൽ കുറവായതുകൊണ്ട് തന്നെ കമ്പഷൻ നടത്താനുള്ള പ്രോബിലിറ്റി അവിടെ കുറവാണ്. കമ്പഷൻ ഇനിഷ്യേറ്റ് ചെയ്താൽ പോലും കമ്പഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റിയും അവിടെ വളരെ കുറവാണ്. സോ കമ്പഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ നോർമൽ നമ്മൾ ഫ്യൂവലിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് കമ്പഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമായിരിക്കും. നമ്മൾ കുറഞ്ഞ സ്ട്രെങ്ത് ഉള്ള സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്താലും മതി. പക്ഷേ ഫ്യൂവലിൻ്റെ കണ്ടൻറ്റ് കുറവാണെങ്കിൽ നമുക്ക് കൂടുതൽ കമ്പഷൻ എനർജി കമ്പഷൻ നടത്തണമെങ്കിൽ കൂടുതൽ ഇഗ്നിഷൻ എനർജി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വരും. സോ നമുക്ക് കൂടുതൽ ഉയർന്ന ഇലക്ട്രിക് സ്പാർക്സ് പ്രൊഡ്യൂസ് ചെയ്യണം. സോ നമ്മുടെ ഇഗ്നിഷൻ സിസ്റ്റം അതിനെ അനുസരിച്ചിട്ട് മോഡിഫൈ ചെയ്ത് വെക്കണം. ഒരു ലീൻ ബേൺ എഞ്ചിനാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ കമ്പ്രഷൻ റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. കമ്പ്രഷൻ റേഷ്യോ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയില്ലെങ്കിൽ കമ്പ്രഷൻ റേഷ്യയെക്കുറിച്ചുള്ള എൻ്റെ വീഡിയോസ് കാണുക. സോ കമ്പ്രഷൻ റേഷ്യോ നമുക്കറിയാം ഡീസൽ എഞ്ചിൻസിന് മെയിൻലി കമ്പ്രഷൻ ഇഗ്നിഷൻ എഞ്ചിനിന് കമ്പ്രഷൻ റേഷ്യോ വളരെ കൂടുതലായിരിക്കും. പക്ഷേ നോർമൽ സ്പാർക്ക് ഇഗ്നിഷൻ ഗ്യാസോൾ എഞ്ചിൻസിന് കമ്പ്രഷൻ റേഷ്യോ കുറവായിരിക്കും. ഈ കമ്പ്രഷൻ റേഷ്യോ കുറവ് വെക്കാൻ കാരണം നോക്കിംഗ് ലിമിറ്റ്സിനെ അപേക്ഷിച്ചാണ്. ഡിറ്റൊണേഷൻ എന്ന പ്രക്രിയ നമ്മുടെ എഞ്ചിന് വളരെയധികം ഡാമേജസ് കൊണ്ടുവരാനുള്ള പ്രോബിലിറ്റി അവിടെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിറ്റൊണേഷനുള്ള പ്രോബിലിറ്റി ഒരു ഗ്യാസോൾ എഞ്ചിൻസിൽ കുറയ്ക്കണം എങ്കിൽ നമുക്ക് കമ്പ്രഷൻ റേഷ്യോ ഒരു ലിമിറ്റിലേക്ക് കൊണ്ടുവരണം. സോ നമ്മുടെ കമ്പ്രഷൻ ഈ ടെമ്പറേച്ചർ ഒരു പ്രത്യേക ലിമിറ്റിൽ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് നോക്കിംഗ് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. നോക്കിങ്ങിനെ കുറിച്ച് അറിയില്ലെങ്കിൽ നോക്കിങ്ങിനെ കുറിച്ചുള്ള എൻ്റെ വീഡിയോ കാണുക, ലിങ്ക് ഈസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബിലോ. നമ്മുടെ മിക്ക എഞ്ചിൻസും ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഗ്യാസോൾ എഞ്ചിൻസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്ലൈറ്റ്ലി ലീൻ മിക്സർ റൺ ചെയ്യാൻ വേണ്ടിയുമല്ല, സ്റ്റോഷ്യോമെട്രിക്കൽ റൺ ചെയ്യാൻ വേണ്ടിയും. നമ്മൾ ഈവൻ പഠിക്കുന്നത് സ്റ്റോഷ്യോമെട്രിക് മിക്സറിനെ കുറിച്ചാണെങ്കിലും പക്ഷേ അത് റൺ ചെയ്യുന്നത് ആക്ച്വലി ഒരു സ്ലൈറ്റ്ലി റിച്ച് മിക്സറിലാണ്. കാരണം നമുക്ക് മാക്സിമം പ്രൊഡ്യൂസ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലായിരിക്കും അതിൻ്റെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സ്ട്രാറ്റജീസും എല്ലാം യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ ഇത്തരത്തിലൊരു ഫ്യൂവൽ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്ന ഒരു നോർമൽ ഗ്യാസോൾ എഞ്ചിൻസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് കമ്പ്രഷൻ റേഷ്യോ ഡിറ്റൊണേഷൻ്റെ ലെവൽ അനുസരിച്ചിട്ട് ഒരു മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അതിൻ്റെ ആ ലിമിറ്റ് കൂടുതൽ കവിയുകയാണെങ്കിൽ നമുക്കറിയാം അതിന് ഫ്യൂവൽ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ അവിടുത്തെ കമ്പ്രഷൻ ടെമ്പറേച്ചർ നടക്കുന്ന ആ പ്രക്രിയയിൽ അവിടുത്തെ കമ്പ്രഷൻ ചേംബറിനുള്ളിൽ ടെമ്പറേച്ചർ വളരെയധികം കൂടുകയും അവിടെ നോക്കിംഗ് ഉണ്ടാകാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാകുകയും ചെയ്യും. പക്ഷേ മറിച്ച് നമ്മൾ ലീൻ ബേൺ എഞ്ചിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ലീൻ ബേൺ എഞ്ചിന് നമുക്കറിയാം എയറിൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്, ഫ്യൂവലിൻ്റെ കണ്ടൻറ്റ് കുറവുമാണ്. വിച്ച് മീൻസ് നമുക്ക് ഉയർന്ന കമ്പ്രഷൻ റേഷ്യോ ഈസിയായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഉയർന്ന കമ്പ്രഷൻ റേഷ്യോ മീൻസ് ഉയർന്ന എക്സ്പാൻഷൻ റേഷ്യോ നമുക്കുണ്ട്. ഉയർന്ന എക്സ്പാൻഷൻ റേഷ്യോ കമ്പ്രഷൻ റേഷ്യോ മീൻസ് നമുക്ക് ഉയർന്ന തെർമൽ എഫിഷ്യൻസി, വിച്ച് മീൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്ടിൽ നിന്ന് മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. വിച്ച് ഈസ് അവർ എഞ്ചിൻ വിൽ ബി മോർ ഫ്യൂവൽ എഫിഷ്യൻറ്റ്. വളരെ എക്കണോമിക്കൽ ആയിട്ടുള്ള എഞ്ചിൻ നമുക്ക് ഈസിയായി ഡിസൈൻ ചെയ്യാൻ സാധിക്കും. സോ ലീൻ ബേൺ എഞ്ചിൻസ് മറ്റേക്കാളും വളരെയധികം തെർമൽ എഫിഷ്യൻസി ആകാനുള്ള പ്രോബിലിറ്റി വരണം ഈ ഉയർന്ന കമ്പ്രഷൻ റേഷ്യോ ആണ്. മറിച്ച് ഇതിനോടൊപ്പം തന്നെ ഈ ഉയർന്ന ഹൈ സ്പെസിഫിക് ഹീറ്റ് റേഷ്യോ നമ്മുടെ എഞ്ചിൻ്റെ തെർമൽ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഉയർന്ന കമ്പ്രഷൻ റേഷ്യോ നമ്മുടെ ലീൻ ബേൺ എഞ്ചിൻസിൽ യൂസ് ചെയ്യാൻ മറ്റൊരു കാരണം കൂടുണ്ട്. ഉയർന്ന കമ്പ്രഷൻ റേഷ്യോ ആണെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് കമ്പ്രഷൻ സ്ട്രോക്ക് നമ്മുടെ എയറിൻ്റെ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഫ്രഷ് ചാർജിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. സോ നമുക്ക് ഇഗ്നിഷൻ എനർജി വളരെ കുറച്ച് യൂസ് ചെയ്താൽ മതി. സോ നമുക്ക് ഈ ലീൻ ബേൺ എഞ്ചിൻസിനെ യൂസ് ചെയ്യുന്ന ലീൻ ഫ്യൂവലിനെ പെട്ടെന്ന് തന്നെ ബേൺ ചെയ്യാൻ വേണ്ടി നമുക്ക് വളരെ ഈസി ആയിരിക്കും. സോ ദാറ്റ്സ് വൈ ദ യൂസിങ് ഹൈ കമ്പ്രഷൻ റേഷ്യോ. ഇൻ അഡീഷൻ ടു ദാറ്റ് നമുക്കറിയാം ഈ നമ്മൾ ഗ്യാസോൾ എഞ്ചിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് സ്പാർക്ക് പ്രൊവൈഡ് ചെയ്യണം. സോ സ്പാർക്കിൻ്റെ ഇഗ്നിഷൻ എനർജി വളരെ കൂടുതലാക്കുക എന്നുള്ളത് അത്ര ഈസിയല്ല. സോ നമുക്ക് ഇഗ്നിഷൻ സിസ്റ്റത്തിൻ്റെ കോസ്റ്റ് കുറച്ചുകൂടെ കോസ്റ്റ്ലിയാകും, കുറച്ചുകൂടെ ബൾക്കിയും, നമുക്ക് കൂടുതൽ എഫേർട്ട് അതിൽ കൊണ്ടുവരേണ്ടതായിട്ട് വരും. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കംപ്ലീറ്റ് കമ്പഷൻ നടത്തണമെങ്കിൽ അവിടെ ഫ്ലെയിം കൊഞ്ചിങ് നടക്കാനുള്ള വളരെ പ്രോബിലിറ്റി വളരെ കൂടുതലാണ് ബിക്കോസ് ഇറ്റ്സ് എ ലീൻ മിക്സർ. സോ ഇതെങ്ങനെ അവോയ്ഡ് ചെയ്യാം? ദാറ്റ്സ് വൈ പ്രീ കമ്പഷൻ ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പ്രീ കമ്പഷൻ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പഷൻ ചെയ്യുമ്പോൾ രണ്ടായി നമുക്ക് തരം തിരിക്കാൻ സാധിക്കും. അതൊരു സെക്കൻഡറി കമ്പഷൻ ചേമ്പറും ഒരു മെയിൻ കമ്പഷൻ ചേമ്പറും ഉണ്ടായിരിക്കും. ഈ പ്രീ കമ്പഷൻ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഡിസൈൻ ചെയ്യാം. ഒന്ന് നമ്മുടെ ഫ്യൂവൽ ഇഞ്ചക്ടർ എക്സ്പോസ് ചെയ്യുന്നത് നമ്മുടെ സെക്കൻഡ് ആയിട്ടുള്ള അതായത് ഓക്സിലറി പ്രീ കമ്പഷൻ ചെയ്യുമ്പോഴായിരിക്കും. മറ്റൊരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്യൂവൽ ഇഞ്ചക്ടർ എക്സ്പോസ് ചെയ്ത് ഇൻ കേസ് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എഞ്ചിൻ ആണെങ്കിൽ ഇത് എക്സ്പോസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മെയിൻ കമ്പഷൻ ചെയ്യുമ്പോഴായിരിക്കും. മെയിൻ കമ്പഷൻ ചെയ്യുമ്പോഴാണെങ്കിൽ ഒരു സ്ലൈറ്റ്ലി ലീൻ മിക്സ്ഡ് ആയിരിക്കും നമ്മുടെ പ്രീ കമ്പഷൻ ചെയ്യുമ്പോഴേക്ക് നിന്ന്. മറ്റ് ചില എഞ്ചിൻസിൽ ഫ്യൂവൽ ഇഞ്ചക്ടർ ഡയറക്റ്റ് പ്രീ കമ്പഷൻ ചെയ്യുമ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന എയർ ഫ്യൂൽ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ വളരെ റിച്ച് ആയിരിക്കും. ചില എഞ്ചിൻസിൽ രണ്ട് ഫ്യൂൽ ഇഞ്ചക്ടേഴ്സ് കാണും, ഒന്ന് നമ്മുടെ മെയിൻ കമ്പഷൻ ചെയ്യുമ്പോഴും മറ്റേത് പ്രീ കമ്പഷൻ ചെയ്യുമ്പോഴും. പ്രീ കമ്പഷൻ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ എമൗണ്ട് ഓഫ് ഫ്യൂവൽ മാത്രം ഇഞ്ചക്ട് ചെയ്താൽ മതി. മാത്രമല്ല അവിടുത്തെ
ഓവറോൾ വോളിയം കുറവായിട്ട് തന്നെ നമുക്ക് കുറഞ്ഞ എമൗണ്ട് ഓഫ് ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്താൽ തന്നെ വളരെ റിച്ച് മിക്സർ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. സോ റിച്ച് മിക്സർ ഈസിയാണ് ബേൺ ചെയ്യാൻ വേണ്ടി. സോ ഈ റിച്ച് മിക്സർ ബേൺ ചെയ്തിട്ട് നമ്മുടെ അവളുടെ നോസിൽ കൂടെ വളരെ ഉയർന്ന സ്ട്രെങ്ത് ആയിട്ടുള്ളൊരു ഫ്ലെയിം ഫ്രണ്ട് നമ്മുടെ മെയിൻ കമ്പസ് ചേമ്പറിലേക്ക് എത്തും. സോ അവിടെ ഈവൻ ലീൻ മിക്സറാണ് യൂസ് ചെയ്യുന്നതെങ്കിലും അതിന് ഈസിയായിട്ട് കമ്പസ് നടത്താൻ വേണ്ടി സാധിക്കും. ഇതാണ് നമ്മുടെ ഫോമുല വൺ കാർസിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജി. എൻ്റെ ഫോമുല വൺ കാർസിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത് നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ പ്രീ കമ്പസ് ചെയ്യുമ്പോൾ നമ്മുടെ ലീൻ ബേൺ എൻജിൻസിന് യൂസ് ചെയ്യാവുന്ന മറ്റൊരു ടൈപ്പ് ടെക്നോളജിയാണ്. സോ നമുക്ക് ഇഗ്നിഷൻ എനർജിയെക്കുറിച്ച് ഒരുപാട് ഹെഡ് ഏക്ക് വരികയില്ല. ഈസി കമ്പഷൻ, ഈസി കംപ്ലീറ്റ് കമ്പഷൻ നമുക്ക് ലീൻ ബേൺ എൻജിൻസ് യൂസ് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഉയർന്ന പവറും, പവറിലും വളരെ വലിയൊരു കോംപ്രമൈസ് നമുക്ക് വരുത്തേണ്ടി വരത്തില്ല. അതിന് പൂർണ്ണമായ ഒരു എക്സാമ്പിളാണ് നമ്മുടെ ഫോമുല വൺ കാർസ്, നമ്മുടെ ഇപ്പോൾ ടർബോ ഹൈബ്രിഡ് എറയിലെ ഫോമുല വൺ V6 1.6 liter എഞ്ചിൻ. സോ നിങ്ങൾക്ക് ലീൻ ബേൺ എൻജിൻസിനെ കുറിച്ച് മനസ്സിലായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ കൂടി അമർത്തുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ ആൻഡ് ബൈ.